അസ്സലാമു അലൈക്കും, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റേഷൻ്റെ ചാക്കരി കൊണ്ട് നമുക്ക് സൂപ്പർ ടേസ്റ്റിൽ ഇതാണ്ട പിന്നെ ഒരു ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാം, ദോശപ്പൊടി. ഇതാണ്ട അത് മുക്കാ ക്ലാസ് അരിയാണ് ഞാൻ ഈ ഇതെടുത്തേക്കുന്ന റേഷൻ അരിയാണ്. നമുക്ക് ചോറ് വെക്കുന്ന അരിയോ പൊന്നിയരിയോ ഏത് വേണമെങ്കിലും എടുക്കാം, പച്ചരി എടുക്കരുത് നിങ്ങൾ. അപ്പം അത് ഞാൻ കഴുകി, റേഷൻ അരി ആയതുകൊണ്ട് നല്ലതുപോലെ കഴുകണം. 4-5 പ്രാവശ്യം വെള്ളത്തിൽ നല്ലതുപോലെ ഞൊടി കഴുകണം. കഴുകിയതിന് ശേഷം അതൊരു അരിപ്പയ്ക്കകത്തോട്ട് നമ്മൾ, റേഷൻ അരി ആയതുകൊണ്ട് അങ്ങനെ എടുത്തിടരുത്, ഏതരി ആണെങ്കിലും അങ്ങനെ ഇടരുത്. നമ്മൾ കഴുകിയല്ലേ ഉപയോഗിക്കേണ്ടത്, കഴുകി ഊറ്റി വെച്ച് അല്ലെങ്കിൽ ഉണക്കി എടുക്കണം. എടുത്തു വെച്ചിട്ട് നമുക്കത് വറുക്കാം. അപ്പോൾ ഈ റേഷൻ അരി ഒരു മുക്കാ ക്ലാസ് എടുത്ത്, ഇതാ ഈ ഉഴുന്ന് ഞാൻ 1.5 ക്ലാസ് എടുത്ത്. ആദ്യമേ ഉഴുന്ന് ഞാൻ കഴുകി ഊറ്റി വെച്ച് അതിൻ്റെ വെള്ളമൊക്കെ തോന്നും. അരി വെക്കണ്ടെന്ന്, അരി ചേർക്കണ്ട, ഉഴുന്ന് തന്നെ മാത്രം ചേർക്കാമെന്ന് വിചാരിച്ചത്. അപ്പം നോക്കിയപ്പം കാണാം, ഇത് എന്തായാലും നമ്മൾ പാടുപെടുന്നു, അപ്പം പൊടി ഒന്നും കാണത്തില്ല. അപ്പോൾ അരിയും കൂടെ ചേർത്താലേ പൊടി കാണൂ. അപ്പോഴാണ് ഞാൻ നേരത്തെ കഴുകി ഊറ്റി വെച്ചിരുന്നത്, അതുകൊണ്ട് വെള്ളം തോന്നും. ഇനി മറ്റേ അരിക്ക് നല്ല വെള്ളമുണ്ട്. അതൊന്ന് പാത്രത്തിലോട്ടിട്ട്, ഇതാ ഇതൊന്ന് ഞാൻ ഇച്ചിരി ചെവിട് കട്ടിയുള്ള ഒരു ഉരുളിയാണ്, അങ്ങോട്ട് ഇട്ടിട്ട് ഇതാ വെള്ളമുണ്ട്. അതൊന്ന് വെള്ളം തോന്നിയതിന് ശേഷം, അല്ലെങ്കിൽ രണ്ടും കൂടെ ഒന്നിച്ചാണ് സാധാരണ ഞാനിത് ചെയ്യുന്നത്, കഴുകി വെക്കുന്നത്, കഴുകി ഊറ്റി വെക്കുന്നത്. അപ്പം നേരെ പെട്ടെന്ന് അങ്ങ് റെഡിയാവും. ഞാൻ വിചാരിച്ചു ഉഴുന്ന് മാത്രം ചെയ്യാമെന്ന്. അപ്പം പൊടി നമ്മളെന്തായാലും വറുക്കുന്നില്ലേ, അപ്പം ഇച്ചിരി പൊടി തോനെ കാണട്ട്. ഒരു മുക്കാ ക്ലാസ്സും 1.5 ക്ലാസ് ഉഴുന്നും, അരി മുക്കാ ക്ലാസ്, ഉഴുന്ന് 1.5 ക്ലാസ്. അപ്പോൾ ചാക്കരിയാണ് എടുക്കേണ്ടത്, പച്ചരി എടുക്കരുത്. റേഷൻ അരിയോ പൊന്നിയരിയോ നമ്മൾ ചോറ് വെക്കുന്ന അരിയോ എന്തെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് ഉഴുന്ന് താണ്ട അങ്ങോട്ടിടുക, വെള്ളം പറ്റി. അപ്പോൾ ഈ ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ നമുക്ക് ഇച്ചിരി സാമ്പാറോ ചമ്മന്തിയോ ഒക്കെ ഇല്ലെങ്കിൽ, പെട്ടെന്നൊരു രാത്രിയിലൊക്കെ ദോശ ഇടുകയാണെങ്കിൽ നമുക്ക് അന്നേരം ഒന്ന് ഒരു അത്യാവശ്യം എവിടെയെങ്കിലും പോയിട്ട്, നമ്മൾ എവിടെയെങ്കിലും പോയി യാത്രയൊക്കെ പോയിട്ട് വരുമ്പം ദോശയുടെ മാവ് ഫ്രിഡ്ജിനകത്തുണ്ടെങ്കിൽ, ഈ ചമ്മന്തിപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാര്യം സാധിക്കും. അപ്പോൾ ഞാൻ സ്ഥിരം ഇത് പൊടിച്ച് വെക്കുന്നതായത്. പിന്നെ ഇതിൻ്റെ കൂടെ 2 കുരുമുളകും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്, കുറച്ചേ ഇട്ടിട്ടുള്ളൂ. എരി കൂടിപ്പോയാലോ എന്ന് പറഞ്ഞ് കുരുമുളക് കുറച്ച്. പിന്നെ വെളുത്തുള്ളി വേണമെങ്കിൽ ഇടാം. ഞാൻ വെളുത്തുള്ളി ഇടുന്നില്ല, രാവിലെയാണിത്. പേപ്പർ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ സമയം അങ്ങ് പോയി. നമ്മൾ പത്രം വായിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അതിനകത്തുള്ള വിവരങ്ങളെല്ലാം വായിച്ച് വായിച്ചിരിക്കുന്ന സമയം അങ്ങ് പോകും. വെളുത്തുള്ളി ഇടാം പൊളിക്കാനുള്ള സമയമില്ല, രാവിലെ 8 മണിയായി. ഇത് വറുത്ത് ആറി പൊടിച്ച് വെച്ചാൽ ഇതാ കായം പിന്നെ ഇടുന്നോട്, കായം ചേർക്കണം. പിന്നെ വറ്റൽമുളക് ഇടുന്നില്ല, പിരിയമുളകോ വറ്റൽമുളകോ കാശ്മീരി എന്തെങ്കിലും അത് ഇടുന്നില്ല, പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. കാരണം പൊടിയാകുമ്പോൾ പെട്ടെന്ന് ഇതാ എൻ്റെ ചെടിപ്പിരാന്ത് കണ്ട, ഞാൻ പെരയ്ക്കകത്തെല്ലാം ചെടിയൊക്കെ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. അടുക്കളയുടെ ഗ്യാസിൻ്റെ അടുത്തിൻ്റെ മാറ്റി വെക്കും, എടുത്തുകൊണ്ട് അതായത് വാഷ് ബേസിൻ്റെ അവിടെ വെച്ചിരിക്കുന്ന ചെടി. ഇതൊക്കെ ഒത്തിരി നാളായതാണ്, ഒരു 3-4 മാസമായതാണ് വാഷ് ബേസിൻ്റെ. അപ്പോൾ അടുക്കള ഗ്യാസിൻ്റെ അവിടെ ഇരിക്കുന്നത് ഇപ്പോൾ 1 മാസമേ ആയുള്ളൂ വെച്ചിട്ട്. അപ്പോൾ അതാണ്ട് അങ്ങനെ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് വർക്കുവാണ്, കാരണം സമയമില്ല. കാപ്പി കുടിക്കാൻ മിക്ക വരാറായി കടയിൽ നിന്ന്. അപ്പോഴത്തേക്ക് ഇത് നമുക്ക്, ഞാൻ പറഞ്ഞ് വിചാരിച്ച് സാമ്പാർ വെക്കാൻ അന്നേരം സമയമില്ല. അപ്പോൾ ഇതാകുമ്പം രാത്രിയിൽ ദോശയ്ക്ക് വേണമെങ്കിലും എടുക്കാമല്ലോ ചമ്മന്തിപ്പൊടി ഉണ്ടെങ്കിൽ. അപ്പം നമ്മൾ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പിന്നെ അന്നേരം കയറി ഇങ്ങോട്ട് വന്ന് പെട്ടെന്ന് വെപ്രാളം പിടിച്ചു ഒരു ജോലിയുണ്ടല്ലോ. എൻ്റെ ജോലി അതാ, അന്നേരം വരെ അവിടെ ഇവിടെ മാറിയും തിരിഞ്ഞുമൊക്കെ ഇരിക്കും. പിന്നെ ഇങ്ങോട്ട് ഇത് തീ കുറച്ച് കൂട്ടി കുറച്ച് കൂട്ടിയൊക്കെയാണ് ഇത് പിന്നെ ഇതാക്കേണ്ടത്. അല്ലാതെ നല്ല തീക്കകത്തിട്ട് വറുക്കരുത്, ഇച്ചിരി ഒന്ന് തീ കൂട്ടണം, പിന്നെ അങ്ങ് കുറയ്ക്കണം. അങ്ങനെ നല്ല ഇളക്കി കൊടുത്ത് അങ്ങ് മൂത്ത് വരാറായി ഞാൻ ഓഫാക്കിയിട്ട് ഉപ്പിടുവാണ്, കല്ലുപ്പാണ് ഞാൻ ഇടുന്നത്. അതിനുശേഷം ദാ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ മുളക് പൊടി ഇടുമ്പം കരിഞ്ഞു പോവും. ഇച്ചിരി ഒന്ന് ഇതായി, അലൂമിനിയൻ്റെ ചരിവായം കൊണ്ടേ അത് പെട്ടെന്ന് അങ്ങ് ആറുമല്ലോ. അപ്പം മുളക് പൊടി ഇട്ട് ഞാൻ അങ്ങ് 2 സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇട്ടേക്കുന്നത്. കായവും കൂടെ അങ്ങിടാം. എന്നിട്ട് ഇത് ഡൈനിങ് ടേബിളിൻ്റെ പുറത്തോട്ട് കൊണ്ട് ചെന്ന് ഫാൻ ഇട്ട് അങ്ങ് ഉണക്കാം. ഫാനിൻ്റെ കീഴിലാവുമ്പോൾ പെട്ടെന്ന് അങ്ങ് കാറ്റടി ഉണ്ട്, അങ്ങ് ഉണങ്ങും, ആറും, ചൂടാറും. അപ്പം മിക്സിക്കകത്തിട്ട് പൊടിക്കാൻ എളുപ്പമാവും. അപ്പോഴ് പിന്നെ നമ്മൾ ഇതാണ്ട ഇത് അറിയാമെന്നൊരു ഒരുപാട് പേരുണ്ട് ഈ ദോശപ്പൊടിയൊക്കെ ഉണ്ടാക്കുന്നത്. എങ്കിലും ഞാൻ ഉണ്ടാക്കിയപ്പം നിങ്ങൾക്കും കൂടെ അറിയാൻ വയ്യാത്തവർ കാണുമല്ലോ, ഞാൻ ദോശക്കല്ല് വെച്ചിട്ടുണ്ട് ദോശയിടാൻ. അതാണ്ട ഇത് ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് അവിടെ ഇരുന്ന് നാറട്ട് ദോശ അപ്പോഴത്തേക്ക് ചൂടാം. 9 മണിയാകുമ്പം വരും, ഇപ്പം തന്നെ 8 മണി 8.5 ആവുന്ന. അപ്പം നേരത്തെ ഇത് റെഡിയാക്കി വെച്ചില്ലെങ്കിൽ പിന്നെ അവിടെ നിന്ന് കാത്തിരിക്കണ്ടേ, ദോശ ഇട് ഇത് ചുട്ട് അങ്ങ് വെച്ചേക്കാം. അതാണ്ട ദോശ, അപ്പം ദോശക്കല്ലിൽ എണ്ണ തൂച്ചിട്ട് ദോശ ഇടാം. അപ്പം നിങ്ങൾ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. എങ്കിലും നമ്മൾ ഈ മാവിലെ ഞാൻ
ചാകരി ചേർക്കും കേട്ടോ. അത് ഒരു അര ഗ്ലാസ് അരിയെങ്കിലും ചേർക്കും, രണ്ട് ഗ്ലാസ് അരിക്ക്, രണ്ട് ഗ്ലാസ് പച്ചരിക്ക് നല്ല ഇതാവും. ഇച്ചിരി ഒരു കട്ടിയൊക്കെ കിട്ടണമെങ്കിൽ ചാക്കരി ചേർക്കണം. ഈ റേഷൻ കടയിൽ നിന്ന് കൊണ്ടുവരുന്ന അരി പിന്നെ എന്തു ചെയ്യും? അതിങ്ങനെയൊക്കെയുള്ള കഞ്ഞി വെക്കും ഞാൻ, പിന്നെ വല്ലപ്പോഴുമൊക്കെ ചോറ് വെക്കും. അതായത് അതും തീരണ്ടേ, ഞാൻ പറയും കഴിച്ചോണം, ഇല്ലെങ്കിൽ റേഷൻ അരി ഇങ്ങോട്ട് വാങ്ങിച്ചോണ്ട് വരണ്ടെന്ന് പറയും. പിന്നെ അരി പൊടിച്ച് വറുത്ത് പൊടിച്ച് അവലേസ് പൊടിയാക്കി ഇട കണക്ക് വറുത്ത് പൊടിച്ച് തേങ്ങായും ശർക്കരയൊക്കെ ഇട്ട് അതിങ്ങൊക്കെ ചെയ്യും. അത് കഴുകി ഞാൻ ഉണക്കും, കഴുകി ഉണക്കിയതിന് ശേഷം പിന്നെ അല്ലെങ്കിൽ ഒരുപാട് നേരം വറുക്കണം. ഇപ്പം വറുത്ത കണക്കതാ പാൽപ്പാടയ്ക്കകത്ത് നിന്നെടുത്ത നെയ്യാണ് ഇത്. ഞാൻ പാൽപ്പാട ഫ്രിഡ്ജിൽ പാൽപ്പാട ദിവസവും എടുക്കുന്ന ചായക്കെടുക്കുന്ന പാലെടുത്ത് പാടെ ഇനി മാറ്റി വെക്കും, രാത്രി കാച്ചി വെക്കും, രാവിലത്തേക്ക് ഇതെടുക്കും. ആ പാൽപ്പാട എടുക്കുന്ന നെയ്യ്, അതുകൊണ്ട് ഇഷ്ടം പോലെ നെയ്യുണ്ട് വീട്ടിൽ. ഒരു ഈ പാത്രം തീരുമ്പോഴത്തേക്ക് അടുത്ത നെയ്യ് കുപ്പി ഫുള്ളായിരിക്കും, അതുകൊണ്ട് നെയ്ക്ക് ക്ഷാമമില്ല, നെയ്യ് വാങ്ങിക്കണ്ട. അപ്പം നമ്മൾ ഇതൊക്കെ ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാം. ശകലം മെനക്കെടണം, ക്ഷമയും വേണം. ദിവസവും ഫ്രീസറിൽ നിന്ന് പാലെടുക്കണം, അല്ല കുപ്പി എടുക്കണം, പാടെടുത്ത് അതിനകത്തിടണം. പിന്നെ അത് ഒരു കുപ്പി നിറയുമ്പോൾ നമ്മളത് ഇച്ചിരി മെനക്കെട്ട ജോലിയാണ്. ഗ്യാസൊക്കെ ഇച്ചിരി ഇതാവും, ഇല്ലെങ്കിൽ മിക്സിക്കകത്ത് ഇട്ടടിച്ചാലും മതി. അതെ, അങ്ങനെ ആ ദോശ ഇട്ടുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് വെച്ച് നിന്ന് മൂത്തും പോയി ആ ദോശ. അങ്ങനെ ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വരുവാ, നടക്കുവാ ഞാൻ. ഇതാറി ഒന്ന് പൊടിച്ചിട്ട് വരാം. അപ്പം നമ്മൾ ധൃതി പിടിച്ചല്ലേ എവിടെങ്കിലും ജോലിക്ക് പോകും, പിന്നെ കല്യാണത്തിനോ എന്തെങ്കിലും വിശേഷത്തിനോ എവിടെയെങ്കിലും പോകാൻ നേരിടുന്ന നമ്മുടെ ജോലികൾ ഒന്നും കൂടെ നമ്മൾ ഇല്ലാത്ത ജോലി അന്നേരം നമ്മൾ ഒന്നും കൂടെ ചെയ്യാൻ നിൽക്കും. അപ്പോൾ അവരുടെ ഇന്ന് നമ്മുടെ ആണുങ്ങളുടെ ഇന്ന് വഴക്കും കേൾക്കും, അന്നേരമായിരിക്കും അന്നേരം ഒരു ജോലി കൂടുന്നതെന്നും പറഞ്ഞുകൊണ്ട്. അതേമാതിരിയാണ് താണ്ട ഇല്ലാത്ത നമ്മളല്ലെങ്കിൽ വൈകുന്നേരത്തൊന്നും ഇതിനൊന്നും മെനക്കെടത്തില്ല. രാവിലെ ചെയ്യുന്ന ജോലിയാണ് എല്ലാ ജോലിയും നല്ലത്. വൈകിട്ട് ഉച്ച കഴിയുമ്പോൾ നമ്മളിതൊന്നും മെനക്കെടാൻ കയറത്തില്ലല്ലോ. എല്ലാവരും വെറുതെ കുത്തിയിരിക്കാനും വെറുതെ ഇരിക്കൂല്ലേ വൈകുന്നേരം, അന്നേരം ചെയ്യത്തില്ല, തോന്നത്തുമില്ല. ഈ രാവിലെ അടുക്കള കയറുന്ന ജോലികളെല്ലാം നടക്കും നല്ലതുപോലെ. അപ്പോൾ താണ്ട ദോശയൊക്കെ ചുട്ട് ഇടയ്ക്ക് വെച്ച് ഇതും കൂടെ ഓരോന്ന് കൊടുക്കാം. അപ്പോൾ സാമ്പാർ വെക്കും, ചമ്മന്തി അരയ്ക്കും. അപ്പോൾ ഇന്നിപ്പം ഞാൻ വിചാരിച്ച് ദോശപ്പൊടി ആക്കി കൊടുക്കാം. ഇപ്പം ഇത് വെച്ചിരുന്നാലും നല്ലതാണ്, രാത്രിയിലൊക്കെ ദോശയുടെ മാവ് ഉണ്ടെങ്കിൽ ഇതൊക്കെ രാത്രിയിലും എടുത്ത് കൊടുക്കാമല്ലോ. അന്നേരം പിന്നെ ചമ്മന്തി അരയ്ക്കാനൊന്നും നിൽക്കണ്ടല്ലോ. രണ്ട് മൂന്ന് ദോശ ഇടുന്ന കല്ലുണ്ട് നമ്മുടെ, പിന്നെ ഇത് ഫ്രൈ പാൻ ഇതുണ്ടല്ലോ, ഫ്രൈ പാൻ അല്ലല്ലോ മറ്റേ നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ട്, അതെടുക്കത്തെ. അതിനെക്കാട്ടി എനിക്കിഷ്ടം ഇതാ, ഇതാകുമ്പോൾ ഇച്ചിരി കട്ടിയുള്ളതില്ലേ, മറ്റേ ഇത് കട്ടിയുണ്ടെങ്കിൽ ഇതാണ്ട്. അങ്ങനെ ദോശപ്പൊടി എല്ലാം റെഡിയായി കണ്ട, ഒരുപാട് അങ്ങ് പൊടിക്കണ്ട, ഭസ്മം മാതിരി അകലം തരിയുണ്ട്, ഇതിന് തരിയാണ് നല്ലത്. എന്നിട്ട് നമ്മളിത് പിന്നെ പച്ചെണ്ണയ്ക്കകത്ത് ചാലിച്ച് ഞങ്ങളുടെ ഉമ്മ ഒക്കെ ഉള്ളപ്പോൾ എൻ്റെ ഉമ്മ എനിക്കിപ്പോൾ ഇത് വറുത്ത് തരും. ഞാനാ പൊടിക്കുന്നത് കല്ലേ വെച്ചാണ് അന്ന് പൊടിക്കണ്ട, അരകല്ലേ വെച്ച്. അപ്പം ഞാനാ പൊടിക്കുന്ന ആളെ, എന്നിട്ട് പച്ചെണ്ണ ഒഴിക്കും. പക്ഷേ ഇപ്പം എൻ്റെ പിള്ളേർ മക്കളൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചേ കഴിക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ പച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്, പച്ചെണ്ണ ഒഴിച്ച് അങ്ങോട്ട് കഴിക്കണം. ഒന്ന് ശരീരത്തിൻ്റെ ഗുണം ഇതാണ് പച്ചെണ്ണ. തമിഴ്നാട്ടുകാരെല്ലാം ഈ പച്ചെണ്ണയാണ് ചോദിച്ചാൽ, നമ്മൾ ഹോട്ടലിലൊക്കെ കയറി തമിഴ്നാട്ടിൽ പോകുമ്പോൾ ഹോട്ടലിൽ കയറുവാണെങ്കിൽ അവർ പച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്ത് ഉപയോഗിച്ച് അങ്ങ് പഠിച്ചു പോയി, എന്ത് വേണമെങ്കിലും വെളിച്ചെണ്ണയ്ക്കകത്താണ് നമ്മൾ ശീലമായി പോയത് എല്ലാവർക്കും. അപ്പം അതാ ഇത് എങ്ങനെ നല്ലതുപോലെ ചാലിച്ച് നമ്മൾ ദോശയിലൂടെ കഴിക്കണം. വേണ്ട, അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും.